നമസ്കാരം. യെസ് ടു പോസ്റ്റ് ടിവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടാണ് എല്ലാവരും ഇതിലേക്ക് കയറുക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് എനിക്ക് വരുന്ന ഫോൺ ഇൻ കൗൺസിലിംഗിൽ ഒരു 98% UAE ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇതിനകത്ത് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ ആരെങ്കിലുമൊക്കെ മസാജിങ് പാർലറിൽ പോയി അവിടെ ചെന്ന് ഒരു ബന്ധപ്പെടലുണ്ടായി, അതിനുശേഷമുള്ള ടെൻഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടുന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ആ ബന്ധപ്പെട്ട ആളുടെ ദേഹത്ത് എന്തെങ്കിലും വ്രണങ്ങളോ അല്ലെങ്കിൽ റാഷസോ കാണുന്നത്. ഇതൊക്കെ വെച്ചാണ് കൂടുതലും നമുക്ക് കോളുകൾ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്, സർ ദുബായ് പോലുള്ള സ്ഥലത്ത് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ഇവിടെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ, പുറത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, പല രാജ്യങ്ങളിൽ നിന്നുമുള്ളവരായിരിക്കും അവിടെ വരുന്നത്, പല സ്ഥലത്തു നിന്നുള്ളവരായിരിക്കും വരുന്നത്. ചില സമയത്ത്, അതായത് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്ന ആ ഒരു സമയത്തൊക്കെ ആദ്യമൊക്കെ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാം, ദുബായിന്ന് ഇവിടുന്ന് വിസിറ്റിങ്ങിന് ദുബായിൽ പോയി അവിടെ മസാജിങ് പാർലറിൽ പോയി ഇങ്ങനെ പണി കിട്ടിയ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം അതുകൊണ്ട് ഇതൊന്നും സുരക്ഷിതമല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം ഒരു ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മസാജിങ് പാർലറുകൾ കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തി. അപ്പോൾ അവരുടെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഹൈ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. എൻഗേജ്ഡ് ഇൻ ഹൈ റിസ്ക് ആണ് STD 1, 2, 3, 4 ഒക്കെ വരാൻ, അതായത് നമ്മുടെ HIV ഉൾപ്പെടെയുള്ള STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാനായിട്ട് ഹൈ റിസ്ക് എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, അവിടെയുള്ള മസാജിങ് പാർലറുകളെ എല്ലാം ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാലും ബഹുഭൂരിപക്ഷം മസാജിങ് പാർലറും മറ്റൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പോകുന്ന ആളുകളും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പോകുന്ന ആളുകളും ധാരാളമുണ്ട് എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഹൈ റിസ്ക് ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി ഞാൻ എനിക്ക് വന്നേക്കുന്ന ഒരു മെയിൽ ഞാൻ ഇവിടെ കേൾപ്പിക്കാം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. In a massage center in Dubai, I had opted for body to body massage. It got physical as I had a deep kissing with the girl. Very few seconds. Licked her vagina. Hardly some seconds. Fingering her vagina and kissing and licked her breasts. Lastly, she gave me a hand job. No form of sex happened. Can this result in STD or HIV? I am a bit worried. കേട്ടല്ലോ പുള്ളി എന്താണ് ചെയ്തത്. ഇതെനിക്ക് മെയിലിൽ വന്ന ഒരു സംശയമാണ്. അപ്പം ഞാനിത് സ്പീക്കിംഗ് മോഡ് ഓൺ ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് കീപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തുള്ള പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഡീപ്പായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷേ അതിനകത്ത് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് വജൈന ലിക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അത് തന്നെ ഹൈ റിസ്ക് അല്ലേ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് HIV വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര അധികം, അതിനുശേഷമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത്. ഈ ഒരു ലേഡി സി, ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവരൊരിക്കലും ഇതിനൊന്നും വില്ലിങ് ആവത്തില്ല. അവർ ഈ ഒരു പർപ്പസോടുകൂടി തന്നെയാണ് ആ ഒരു മസാജിങ് പാർലറിൽ നിൽക്കുന്നത്. നിങ്ങളല്ലാതെ മറ്റ് പല ക്ലയൻസും ഇതിനു മുമ്പ് അവരെ, ക്ഷമിക്കണം, ലൈംഗികമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നമുക്കിതൊന്നും റിസ്ക് അറിയില്ല. നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം, ഇപ്പം എന്നോട് ചോദിക്കുന്ന നിങ്ങളുടെ സുരക്ഷിതത്വമാണ് എനിക്ക് പറയാനായിട്ട് അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയും, ഇത് റിസ്ക് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡീപ്പ് സെക്സ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വായിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങളും ഇതിലും ഭീകരമായിട്ടുള്ള കഥകളുമൊക്കെ നമ്മളോട് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നെ വിളിച്ച ഒരു ക്ലയൻറ്റ്, അദ്ദേഹം ഇതുപോലൊരു മസാജിങ് സെൻറ്ററിൽ പോയി, അതിനുശേഷം പുള്ളിക്ക് ഒരു ഭയം, ആ സ്ത്രീക്ക് HIV ഉണ്ടോ അല്ലെങ്കിൽ STDs ഉണ്ടോ എന്നുള്ളൊരു ഭയം. അതിനുശേഷം ആ പുള്ളിയെ കൊണ്ടുപോയ ഏജൻറ്റ് എന്നോട് പുള്ളി ഇത് ആവശ്യപ്പെടും, അവർക്കൊരു HIV ടെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയും ആ ഏജൻറ്റ് ഇയാളോട് ഭീമമായിട്ടുള്ളൊരു തുക ആവശ്യപ്പെടുകയും ഇയാളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവർ ചെയ്യുന്നില്ല. മറ്റൊരു ദിവസം വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു നമ്പറും ഇല്ല, ആ ഏജൻ്റ് മുങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പുള്ളിക്ക് വീണ്ടും ടെൻഷനായി. അപ്പം ഇങ്ങനെയുള്ള നിരവധി നിരവധി സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്.
അതുപോലെ കൂട്ടുകാരെ ചേർന്ന് എനിക്കിതൊന്നും ഇവിടെ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയാം, ഗ്രൂപ്പായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് അവരെ പോകുമ്പോഴാണ് ബോഡിയിൽ ചില റാഷസ് ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അപ്പോഴത്തേക്കും നമ്മളെ ചാടി വിളിക്കും. ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം, നമുക്ക് എന്താ പറയുക, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ കുടുംബം ഈ ഒരു ജോലിയുടെ പുറത്തായിരിക്കാം ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജോലിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യാം, കോണ്ടം മസ്റ്റാണ്. ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഗർഭനിരോധന ഉരകൾ അറ്റ് എ ടൈം യൂസ് ചെയ്തുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടി അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ട്രിപ്പ് യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു മെഡിസിൻ അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ടി എൽ ഡി എന്ന് പറയുന്ന എച്ച് ഐ വി ഡ്രഗ് ആണെങ്കിലും എത്രയും വേഗം, അതായത് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എടുക്കുക. അതൊന്നും ഒരു വിഷയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. ഇപ്പം ചിലരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് കോണ്ടം യൂസ് ചെയ്യാത്തത്? അപ്പം അവർ പറയുന്ന റീസൺ, അത് റീസൺ എന്താണെന്ന് വെച്ചാൽ 30-40 വയസ്സുള്ള ആളുകൾ പറയുന്ന റീസൺ, കടയിൽ പോയി കോണ്ടം വാങ്ങാനായിട്ട് നാണക്കേടാണ് സാറിയത്. ഈ ഏജിലുള്ളവർ കോണ്ടം വാങ്ങാനായിട്ട് നാണക്കേടെന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ പൂവിട്ട് തൊഴണമല്ലോ. ഇവിടെ +2 പഠിക്കുന്ന പിള്ളേർ വരെ കടയിൽ പോയി കോണ്ടം വാങ്ങുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെ ആളുകൾ പറയുന്നത് ഒരു പ്രശ്നമില്ലാതാണ് പിള്ളേർ വാങ്ങുന്നത്. അപ്പം ഈ 30 വയസ്സുള്ള നിങ്ങളൊക്കെ കടയിൽ പോയി കോണ്ടം വാങ്ങാനായിട്ട് നാണമാണെന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ പലരും പേടിച്ച് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാതിരിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? എനിക്ക് പലരും പറയുന്നതാണ്, സാറേ എനിക്ക് എല്ലാ സിംറ്റംസും ഉണ്ട്, എനിക്ക് ഉറപ്പാണ്, പക്ഷേ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാൻ പേടിയാണ്. ഞാൻ പല വീഡിയോകളിലായിട്ട് ആവർത്തിക്കുന്നുണ്ട്, സുഹൃത്തെ നിങ്ങൾ സിംറ്റം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കോഞ്ഞാട്ടയാവും. ഒരിക്കലും ഇതിൻ്റെ സിംറ്റംസ് കാണിക്കില്ല, ഒരു 10-12 വർഷത്തേക്ക് സിംറ്റംസ് ഒരു വിധത്തിലും കാണിക്കില്ല. നമുക്ക് ഉള്ളി ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് എടുക്കുക, ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ കണ്ട യൂട്യൂബ് ചാനലും അതും ഇതും എല്ലാം നോക്കി നോക്കി ഇതിൻ്റെ സിംറ്റംസൊക്കെ പലരും പല പൊട്ടത്തരങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതല്ലേ കാണുന്നുള്ളൂ, ഞങ്ങൾ ആളുകളെ കാണുന്നതാണ്. ഒരു മനുഷ്യനും സിംറ്റംസ് ആയിട്ട് വരുന്നില്ല കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് നിങ്ങൾ സിംറ്റം നോക്കി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. പിന്നെ ഗൾഫിലുള്ള സുഹൃത്തുക്കളോട് എനിക്കിതാണ് പറയുന്നത്, പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് എമർജൻസി ടോക്കൺ എടുക്കേണ്ടത്. കുറച്ച് ഡിലേ ആയേക്കാം, എന്നാലും ഒരു 24 hours റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.